അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആയിട്ട് ടീനേജേഴ്സിനുള്ളതാട്ടോ. മെൻസ് സമയങ്ങളിൽ ഖുർആൻ തൊടാതെയും നിസ്കരിക്കാതെയും എങ്ങനെ നമുക്ക് അള്ളാഹുവിന് പ്രിയപ്പെട്ടവളായി മാറാം എന്നതിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഒരു ഇത്താത്ത പറഞ്ഞു തരുന്ന പോലെ വിചാരിച്ചാൽ മതി കേട്ടോ. അധിക പേർക്കും പീരിയഡ്സ് ആയ ഒരു ആശ്വാസമാണ്. നിസ്കരിക്കാനൊന്നുമില്ലല്ലോ, ഇനി ലേറ്റ് ആയിട്ട് എപ്പോൾ വേണേലും എണീക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. സത്യല്ലേ? പൊതുവെ ഈ ദിവസങ്ങളിൽ സമയം കളയുന്നത് ഒന്നെങ്കിൽ ടി വി കാണും, അല്ലെങ്കിൽ യൂട്യൂബ് പോയിട്ട് എന്തെങ്കിലും ഫിലിംസോ വീഡിയോസോ കാണും, അല്ലെങ്കിൽ കിടന്നുറങ്ങും. ഇനി ആരും ഈ ദിവസങ്ങളിൽ നമുക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കല്ലേ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക. രണ്ട്, വാഷിംഗ് മെഷീനിൽ വീട്ടിലുള്ള എല്ലാവരുടെയും ഡ്രസ്സ് അലക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ നജസായ ഡ്രസ്സ് ഇടാതിരിക്കുക. അത് സെപ്പറേറ്റ് ആയിട്ട് കല്ലിലോ മറ്റോ അലക്കുക, കാരണം അവർക്കൊക്കെ നിസ്കരിക്കാനുള്ളതല്ലേ. മൂന്ന്, ഉമ്മമാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. നമ്മുടെ നജസായ ഡ്രസ്സ് തൊടാനും അലക്കാനും അവരെ സമ്മതിക്കല്ലേ, അതൊക്കെ നമ്മൾ സ്വയം ചെയ്യുക. നാല്, സാനിറ്ററി പാഡ്സ് നന്നായിട്ട് ക്ലീനാക്കി ആരും കാണാതെ കുഴിച്ചിടുകയോ കത്തിച്ച് കളയുകയോ ചെയ്യുക, അനാവശ്യമായി വലിച്ചെറിയല്ലേ. അഞ്ച്, നമ്മുടെ നിസ്കാര കുപ്പായങ്ങൾ നന്നായിട്ട് ഉരച്ച് അലക്കുക. നമ്മുടെ മാത്രമല്ല, പറ്റുവാണ് വീട്ടിലുള്ളവരുടെയും അലക്കി കൊടുക്കണം കേട്ടോ, അതിനും പ്രത്യേകം പുണ്യം കിട്ടുമല്ലോ. ആറ്, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ, ഇങ്ങനെയുള്ള ഒരുപാട് ദിക്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരുപാട് ചൊല്ലാലോ. ഏഴ്, മെൻസ് സമയങങ്ങളിൽ പ്രത്യേകമായി ചൊല്ലേണ്ട ദുആകളുമുണ്ട്. അതിൽ ഞാൻ പതിവാക്കുന്ന രണ്ട് ദുആകൾ ഇതിനു മുന്നേയുള്ള വീഡിയോസിലുണ്ട് കേട്ടോ, ഇതിൽ പറയണില്ല. ഈ മെൻസ് സമയത്തുള്ള പ്രാർത്ഥനകൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഇത്രയും കാലം ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നോർത്ത് സത്യമായിട്ടും സങ്കടം വരും. അത്രക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് അതിന് നൽകുന്നത്. ഇനി അറിഞ്ഞിട്ടും ചൊല്ലാത്തവരാണെങ്കിൽ അവർക്ക് വൻ നഷ്ടമാണെന്നേ പറയാൻ പറ്റൂ. എട്ട്, നമ്മുടെ മുത്തുനബിയോടുള്ള ഇഷ്ടം നമുക്ക് സലാത്തിലൂടെ പ്രകടിപ്പിക്കാമല്ലോ. ഒമ്പത്, സുന്നത്തുകളെ വർദ്ധിപ്പിക്കാം. മറ്റുള്ളവരോട് സലാം പറയാം, ബിസ്മി ചൊല്ലാം, അൽഹംദുലില്ലാ എന്ന് പറയാം, മറ്റുള്ളവരോട് ചിരിച്ച് സംസാരിക്കാം, ബാത്റൂമിൽ പോകുമ്പോഴും ഇറങ്ങുമ്പോഴുമുള്ള ദുആ ചൊല്ലാം, കണ്ണാടി നോക്കുമ്പോഴുള്ള ദുആ ചൊല്ലാം. അങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് സുന്നത്ത് വർദ്ധിപ്പിക്കാം. പത്ത്, ബാങ്കിനെ ബഹുമാനിക്കുക. ബാങ്കിന് ശേഷമുള്ള ദുആ ചൊല്ലുക. പതിനൊന്ന്, നിസ്കാര സമയങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, സലാത്തുകൾ വർദ്ധിപ്പിക്കുക. സുബീ സമയത്തും നമ്മൾ ഇതുപോലെ എണീറ്റിരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിന് നമ്മളോട് എത്ര ഇഷ്ടമുണ്ടാവും. പന്ത്രണ്ട്, വീട്ടിലുള്ളവരെ സഹായിക്കുക. അവർക്ക് കൂടുതൽ അമലുകൾ ചെയ്യാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുക. ഉമ്മ, നിങ്ങൾ പോയി നിസ്കരിച്ചോളി, ഞാനിതൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറയാലോ. അപ്പോൾ അവർ ചെയ്ത അതേ പ്രതിഫലം നമുക്കും കിട്ടും. പതിമൂന്ന്, സ്വതക്ക് നൽകുക. സ്വതക്ക് നമുക്ക് പണമായിട്ട് മാത്രമല്ല കൊടുക്കാൻ കഴിയുക, മറ്റുള്ളവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുത്തും ചെടികൾ നനച്ചും സഹായിച്ചും ഒക്കെ സ്വതക്ക് നൽകാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പച്ചക്കറി കൃഷിയും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതും. ഈ സമയങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതൊക്കെ ചെയ്യാറ്. വിത്തൊക്കെ മുളപ്പിച്ചിട്ടുണ്ടാവും, അത് മാറ്റി പറിച്ചു കുഴിച്ചിരുന്നതൊക്കെ ഈ സമയങ്ങളിലാണ് കേട്ടോ. ആ സമയത്ത് ദിക്റ് കൊടുക്കും. പതിനാല്, കുടുംബ ബന്ധങ്ങൾ പുലർത്തുക. പതിനഞ്ച്, മറ്റുള്ളവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും മറ്റുള്ളവരിൽ നിന്ന് അറിവ് നേടുകയും ചെയ്യുക. അതുപോലെയുള്ള സൗഹൃദങ്ങൾ നിലനിർത്തുക. പതിനാറ്, ഈ സമയങ്ങളിൽ എല്ലാവർക്കും മാനസികമായും ശാരീരികമായും പല വേദനകളും ബുദ്ധിമുട്ടുകളും ടെൻഷനും ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം സ്വയം നിയന്ത്രിക്കുക. വീട്ടിലുള്ളവരോട് വഴക്കിടാനും ചൂടാവാനും ഒന്നും പോവല്ലോ. പതിനേഴ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. പതിനെട്ട്, മറന്നുപോയ കുറേ കാര്യങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ, അതൊക്കെ ഓർത്തെടുക്കാൻ നോക്കുക. അസ്മാഉൽ ഹുസ്ന ഞാൻ പഠിച്ചതും നിസ്കാരത്തിലെ പ്രാർത്ഥനകളുടെ അർത്ഥം പഠിച്ചതൊക്കെ ഞാൻ ഈ സമയങ്ങളിലാണ് കേട്ടോ. പത്തൊമ്പത്, ഖുർആൻ കേൾക്കുക. ഇരുപത്, നമ്മൾ അള്ളാഹുവിൻ്റെ നോട്ടത്തിലാണെന്നും അള്ളാഹു എല്ലാം കാണുന്നുണ്ടെന്നും ഓർക്കുക. ഇനി ആരും ഈ ഏഴ് ദിവസങ്ങൾ വെറുതെ കളയല്ല കേട്ടോ, അള്ളാഹുവിന് പ്രിയപ്പെട്ടവളായി മാറണ്ടേ. ഞാൻ പോവാട്ടോ, ഇൻഷാ അള്ളാ ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.